ആയിഷ ഒറ്റിട്ട് വന്നാ ട്ടാ എന്താണ് നമുക്ക് എന്നാ കുഴപ്പം എന്താ സംഭവം ആ എന്താ ആ ചോദിച്ചോക്കെ എന്താ सर सर ये फैमिली है फैमिली है फैमिली है क्या है दिस पर्सन प्राइवेट यूज प्राइवेट कैरावान प्राइवेट गाड़ी है मेरा पर्सनल गाड़ी है ये ना प्राइवेट है अंदर बाथरूम है बेडरूम है प्राइवेट रूम है वो वाले प्राइवेट रूम हां वहां नहीं किए मेरा खान हुए खाए सिविल आदमी खड़े इधर चक्की है इधर आएगा आपका हाथ में चक्की है गाड़ी जो जिन सब कुछ बोलेगा क्या ओवरलोड है ओ गाइस नोकी एवडे तड़ഞ്ഞിട്ട് തടഞ്ഞിട്ട് തടഞ്ഞിട്ട് ഇങ്ങനെ 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 പോവുള്ളൂ ട്ടോ ഇനി അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് फाइनली अमेर वी कैटो नीडू आंबर प्लेट साधन ओ का नोकिया मिलो इन नमस्कार स्वागत गाइस नोकू नाम मध्य प्रदेश इन रात्रि नमें वी वैलिए हमी आज आगे संशय नूल कहबिन आयर बेकिल फ्रेट मनसो 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 रे भर उड़क कहूँ इवड़ा नाम इन रात्रि कड़ा पंप कटो ई का पंपिल नाम कड़ा इन इन अड़ो एण अड़ो नमुक पे अल गाइस नोकू अवड़े आरटी ऑफिस कड़क इतना पाड़ो अब आयर रूप ऐजेंटर को कड़ी अगर कुछ संविधान पुल आलोच ई पुल इवड़क आलोच कुं पय्यन कैं जाने गाइस नोकू कुं पय्यन कैं जाकी वा ई रु टयर नाटो इत नायलोण इत नायलोण अल अल इचो ई वे जाक कवर पुदुत्तन जाकी इत उपयोग कुं पैन नीर पणियां या जीवित विचार टयर मे स्टेपिंग क्लियर ना पय्यन वेको आयरूमी अगर पणी इच्छा बुद्धिमुट पुलिस फैशन परम जीविक पाव चेरकन पणि मत मिशीन ऑन आखि पड़पड़ान सौंड साधो एयर प्रेशर वर्क मिशीन रू सैड इतना फ्रेंड फ्रेंड पिपा फ्रेंडिले पुलिकारन कुन चाहिए
അല്ലേ ഗൈസ് നോക്കൂ, അവൻ അത് മൊത്തം ഉരുട്ടി ചോദിച്ചു കുഴപ്പമില്ലാത്ത നല്ല ക്ലീൻ നീറ്റ് ടയറാണ്, നല്ല സൂപ്പർ ടയറാണ്, ഫ്രണ്ടാണ് ഊമ്പി പോയത് മൊത്തം. അല്ലേ എന്റെ പൊന്നെ, ഈ ടയറിന് ഒരു വിഷമില്ല, കണ്ടു പൊക്കിക്കലിവിനെ എന്റെ കമ്പി കണ്ടു ചെറിയ എന്റെ കർത്താവിശ്വം ടയറ് പോയി കേട്ടാ ഏട്ടാ. അല്ല എടാ ഇത് നീ പറഞ്ഞു വളരെ നന്നായി, വെറുതെ ആണോ ഫ്രണ്ടിൽ കിടന്ന് പട്ടപ്പട അടി. ഇതുണ്ടോ ഇതുണ്ടോ കമ്പി ഉണ്ടോ? ഫുൾ ലൈനിങ് ഉണ്ടല്ലോ. കഷ്ടകാലം അല്ലേ നമുക്ക്. എന്നടാ ഞങ്ങൾ ഇവിടുത്തെ വരാൻ വേണ്ടി കേട്ടോ, ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം. ഇനി എന്നാ സംഭവം അറിയാ, ലിബിനെ കഴിഞ്ഞ പ്രാവശ്യം എത്ര ടയറാ? 6 ടയറ്, ഇപ്പം 2 ടയറ് അല്ലേ. കുറവുണ്ട്, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഓ 20,000, 25,000, 30,000 കിലോമീറ്റർ. 20,000, 18, 20 നമുക്ക് ഈ പ്രാവശ്യം ടയർ. ടിടി ടയറും ഈ പ്രാവശ്യം വരുമ്പോ മാറണ പോലെടാ, ടിടി ടയറും മാറണം കേട്ടോ. അതും ഏകദേശം വെടിക്കെട്ട് കഴിഞ്ഞു നമുക്ക് നല്ല കട്ടയുള്ള ടയർ ഈ പ്രാവശ്യം അല്ലേ. ഓക്കേ നോക്കൂ, പിന്നെ ഊരി എടുക്കട്ടെ. ഇതന്നെ ഊരി വരാത്തെ അതവരിച്ചിട്ട് കളിച്ചു നോക്കി, അവസാനം അവിടെ കുടുങ്ങി. ഇനി അവർ ചിന്തിച്ചോണ്ടിരിക്കുക, ഇനി ആ വണ്ടിയുടെ ഒരു ടയർ ഊരിട്ട് ഈ വണ്ടിയുടെ ഊരു അല്ല പോകരുതല്ലോ. അല്ലേ ടൂട്ടി നോക്കട്ടെ ആദ്യം, പ്ലേറ്റ് ഷോക്ക് നോക്കണം. ഷോക്ക് ഉണ്ടോ? ആദ്യം നോക്കി ഇങ്ങനെ ഷോക്കാ. ഇത് പൊട്ടിയതല്ലല്ലോ മേലത്തെ. അല്ലല്ലോ പ്ലേറ്റും ഷോക്കിനും കുഴപ്പമുണ്ടെന്ന് നോക്കണേ. നീ മൊത്തം വിലയിരുത്തിക്കല്ലേ ഇവനെ. ടയറിന് ഒരു കുഴപ്പമില്ല കേട്ടോ, ആ ഒരു കുഴപ്പമില്ല. എന്നാടിക്കു, ഇത് നല്ല കിടിലുണ്ടായിരട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഏതാടാ നൈലോ റേഡിയലാണ്, നൈലോ ആണ് കാണുന്നത്. നൈലോൺ ടയർ ആട്ടോ അല്ലെ, ഇത് നൂല്. അത് കമ്പി. ഞാൻ അന്ന് ഇവനോട് പറഞ്ഞു, ഇവനെ നമുക്ക് നൂല് വാങ്ങാം, കാരണം അതിന് പൈസ കുറവാണ്. എന്നാ എന്നാ പരിപാടി? ഡാരി മിൽക്കിന്റെ ഇതാണോ കാണിക്കുന്നേ? ഓ ചെറുക്കന് കൊടുക്കണമെന്ന് ഗുസ്തി ആട്ടോ ലിബിനെ. അതേ സമയത്തോ ലോഡ് അടിക്കല്ലോ സത്യ വരുന്ന ഫ്രണ്ട് കിടന്ന് പടപട സൗണ്ട് ഉണ്ടായിട്ടോ. ആ ഉള്ളിലെ മാറ്റണ്ടടാ, ഇതെടുത്തു. ഏ അന്തർ ഡയലോഗ ഓ ഔട്ട് സൈഡ് ഡയലോഗ ഓ ടയറാണ്. ആ അത് തന്നെ ഉള്ളി പറയുന്നത്. ഏ ഫസ്റ്റ്, അതന്നെ. ആ അല്ല ആ മെഷീൻ അടിച്ചു കേട്ടോ പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ്റെ മോഡേൺ ഡ്രസ്സൊക്കെ മാറി പുള്ളിയുടെ തന്നതായ വേഷത്തിലേക്ക് വന്നു. ഇനി ഇപ്പൊ തകർന്നിട്ടുണ്ട്. അതായത് വേറൊരു കേസുണ്ട്, ഇത് 6 wheel വണ്ടി ആയതുകൊണ്ട് നല്ല കേട്ടോ. കാരണം ഏതെങ്കിലും ഓർമ്മ പോയിട്ട് ഓർമ്മത്തിലോടും. 4 wheel നല്ല, പിന്നെ 6 wheel ആട്ടോ. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 6 tyre കൂടെ പോയി കഴിഞ്ഞാൽ 60,000 to 60,000 ഉള്ള 70,000 അടുത്ത് പോകട്ടോ. കാരണം ഇപ്പോൾ 12,000, 13,000 അങ്ങനെ ആയെന്ന് തോന്നുന്നു റേഡിയൽ ടയറിന്. നയലോണ് 10,000, 9,000, 7,500, 8,000 അങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർക്കുന്നില്ല, അന്ന് മേടിച്ചാണ്. അപ്പോൾ കഴിച്ച് നോക്ക്, കഴിഞ്ഞ വർഷത്തെ ട്രിപ്പിന് ഈ സെയിം സംഭവം സംഭവിച്ചു കേട്ടോ. അതായത് 6 tyre പടപടാന്ന് പറഞ്ഞ് പൊട്ടി. അല്ലേ ലിബിനെ, അല്ലെന്നേ 6 tyre ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ 70,000 അടുത്ത് കണ്ണി കൂടെ പോകുന്നു പറഞ്ഞു. കഴിഞ്ഞ മാസം യാത്ര അങ്ങനെ പോയതാട്ടോ. കാരണം നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് മറ്റ് സാധാ എണ്ണ ടയർ ആയിരുന്നു അറിയാമോ, അതായത് മറ്റേ ഇത് റീസോൾ ടയർ ആയിരുന്നു കേട്ടോ. അപ്പോഴേ പോരാ, ഞങ്ങള് വാങ്ങിയിട്ടിട്ട് മറ്റേ പഴയ ടയർ അപ്പോഴേ ഇത് വരുന്നു അധികം കിലോമീറ്റർ. ഏറ്റവും നല്ല മിച്ചിലി മേടിച്ചിരുന്നു, മിച്ചിലി മിച്ചിലി ഞാൻ കിടന്നു. ആ അത് മിച്ചിലി ഞങ്ങൾ കിടന്ന് ഓടിക്കലോട്ടോ. ഈ വണ്ടിയുടെ ടയർ ഏതാ? ഇത് CH ആട്ടോ. ഇത് CH MRF ഒരു കൊളോക്കിക്കേഷൻ ആണ്. ആ അതെ, ഇതിൽ അപ്പോഴേ ഉണ്ടല്ലോ. ഓ ഇതിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇതെല്ലാം കൂടെ കൂടി നിരന്ന ഒരു സംവിധാനമായി കാണുന്നു. ചെടി സ്നേഹിക്കുക കേട്ടോ, എവിടുന്ന് ചെടി അതുപോലെ സാധനങ്ങൾ എടുക്കുക. പുള്ളി അപ്പം അതെടുത്ത് വണ്ടിക്കകത്ത് നോക്കൂ കേട്ടോ. ഇതുണ്ടോ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പൊ പുതിയ കളർ കിട്ടി ഇപ്പൊ അതുകൊണ്ട് എടുത്തു വെച്ചു കേട്ടോ. സന്തോഷമായോ? പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ, സൈഡ് ചെറുതായിട്ട് തന്നെയുള്ളൂ. ആ സൈഡാണ് മൊത്തത്തിൽ പോയത് ഏട്ടാ. അവൻ രണ്ടും കൂടെ മാറ്റാനുള്ള പരിപാടി കേട്ടോ, ഇത് ഊരുന്നില്ല. ആ അവൻ രണ്ടും കൂടെ മാറ്റാനുള്ള പരിപാടിയാ. അതാ അടിപൊളി. അപ്പൊ അപ്രദോഷം ചെരിഞ്ഞിരിക്കൂലേ. ആണോ? ഉറപ്പാണോ? ഇതല്ല അലോയ്മെന്റ് സപ്പോർട്ട്. ശ്രദ്ധിച്ചില്ല പണി കിട്ടും കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാര് രണ്ട് ടയറും കൂടി ഇവിടെ കയറ്റി എളുപ്പപ്പണിക്ക് വേണ്ടി കേട്ടോ. ഒരെണ്ണം അപ്പുറ ഉള്ളിലും ഒരെണ്ണം ഇപ്പുറ ഉള്ളിലും ഇട്ടിട്ട് രണ്ട് നല്ലതും പുറത്തോട്ടോ. അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. നമ്മളെ പട്ടിക്കുഞ്ഞിനെ കുറിച്ച് ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കും. ഇവർക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോ ഇതുണ്ട്, ഇവിടെ ഇവർ രണ്ട് ടയർ ഒരുമിച്ചിടാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പറഞ്ഞത് വേണ്ട, മാറ്റി കിട്ടുന്ന. അപ്പൊ 100 എക്സ്ട്രാ കുഴപ്പമില്ല, അത് മാറ്റിയിടുന്നോ നല്ലത്. ടയറില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് ഇപ്പുറം അഴുക്ക് രണ്ടും അകത്തും കേട്ടോ. അങ്ങനെ പറഞ്ഞാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറം. ആ പരിപാടി കഴിഞ്ഞു, ഇനിയിപ്പോൾ നേരെ നമുക്ക് എടുക്കാം. ഈ കാണുന്നത് ആ മധ്യപ്രദേശ് റോഡ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്ര ബോർഡർ കിട്ടും കേട്ടോ. ഇത് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് പോകണം. അച്ഛാ ഫൈനലി ഞങ്ങൾ പൈസ കൊടുത്തു. കാര്യങ്ങൾ ഞാൻ പയ്യന് ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തു കേട്ടോ. പാവം ശരിക്കും കഷ്ടപ്പെട്ടാണ്. ആണോ? എന്റെ മോ എന്നോ സ്പീഡാന്ന് അറിയോ ചെറുക്കന്. അടുത്തടിക്കുന്നല്ലേ. ഫൈനലി അങ്ങനെ നമ്മൾ റൂട്ട് മാറി ഓടും കേട്ടോ. കാലമാടന്മാര് അവിടെ ചെന്നിട്ടുണ്ടേല് ഇല്ലാത്തതിനുള്ളതിനെല്ലാം ഈ റോഡിൽ കൂടെ കടത്തി കൊടുക്കാൻ രാവിലെ വന്നു. ഒരാൾ 2000 ചോദിച്ചു, ഒരാൾ 2000 ചോദിച്ചു, ഒരാൾ 1000 ചോദിച്ചു. മധ്യപ്രദേശിന്റെ ഗ്രാമ വഴി കൂടെയാണ് എബിനെ. ഈ റോഡിൽ കൂടെ നമ്മൾ ഓടിയെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. നമ്മൾ ഈ റോഡിലൊക്കെ വന്നിട്ടുള്ള സംഭവം അവരുടെ കാര്യം പറഞ്ഞാൽ പോലും മനസ്സിലാവൂല. കഴിഞ്ഞ വർഷം നമ്മളെ എത്ര മണിക്കൂർ 6 മണിക്കൂർ കണ്ടാ പിടിച്ചിട്ടത്. ഞങ്ങളാണ് പൈസയും കൊടുക്കൂല. മധ്യപ്രദേശിന്റെ ഗ്രാമങ്ങൾ അടിയുണ്ട്, വേറെ കാര്യമുണ്ട്. ഇവനെ അവസാനം അന്നത്തെ പോലെ നമ്മൾ വഴിയില്ലാത്ത സ്ഥലത്ത് പോയി കേറുവോ. ഗായ്സ് ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഫുള്ള് തക്കാളിയാണല്ലോ ഇവനെ. തക്കാളി മറ്റേ പച്ച തക്കാളി കേട്ടോ, പഴുത്ത തക്കാളി ആയിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട ചെറിയ തക്കാളിയാ. അത് കുമ്പളങ്ങ, കുമ്പളങ്ങ മത്തങ്ങ ആ കടവലങ്ങ കുക്കുംബർ ആ കുക്കുംബർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആണോ? ഓ ഗായ്സ് വേറെ ഒരു കാര്യം കണ്ടു. ഈ കാണുന്ന ലോറി ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ടൊമാറ്റോ എടുത്തിട്ട് പോകാനുള്ള വണ്ടികളാ കേട്ടോ ഇവനെ. ഇത് മൊത്തം ഒരു തോട്ടം മൊത്തം ഇവനെ ഒരു വില പറഞ്ഞിട്ട് എടുക്കുവാണ്. നോക്കി ഈ സൈഡ് മൊത്തം എന്ന് വെച്ചാൽ പരുത്തി. ഇവിടെ ഈ മധ്യപ്രദേശ് ഇല്ലാത്ത കൃഷി ഒന്നും ഇല്ല കേട്ടോ. മുന്നാലെ വീണ്ടും ആൾക്കാർ തുടങ്ങിയോ. കായ്സ് നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ നേരത്ത് ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല, ഒരു സാധനവും ഇല്ല കേട്ടോ. ഇവരെ കൂടുതലൊക്കെ ഒരിക്കലും പോകരുത്. കാര്യം എന്താന്ന് ചോദിച്ചാൽ കഴിഞ്ഞാല് ഇവരെങ്ങോട്ടാ എങ്ങോട്ടാ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് നമ്മളെ കൊണ്ടുപോയിട്ട് മൂഞ്ചിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് തന്നെ വണ്ടി നിർത്തണ്ടെന്നേ, ഇത് ഇവരുടെ സ്ഥലവാ. വണ്ടി നിർത്തണ്ടെന്ന് നീ വിട്, പിടിക്കണ്ട പിടിക്കണ്ട. ഏ പോയില്ലേ ഉമ്മാർ ഇങ്ങനെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ സ്ഥലത്ത് അവിടെ കൊണ്ടുവിടാം ഇവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മള് അക്സെപ്റ്റ് ചെയ്യരുത്. ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്താൽ പൈസ കിട്ടൂല, പണിയെടുത്താൽ പൈസ കിട്ടൂല. ആ അത്രേ ഉള്ളൂ. അതിപ്പോ എന്നെ ചിങ്ങത്തെ ഓരോ പരിപാടി എടുത്തിട്ട് ഇവര് ജീവിക്കും. ഗായ്സ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ ഇവരെ സ്കൂൾ ബസ് പോയിക്കേനെ. അമേരിക്കൻ സ്റ്റൈൽ ബസ്. ഇത് ഏതിന്റെ വണ്ടിയാണ്? ഓ ലൈലാൻഡിന്റെ. മറ്റേ ദോസ്ത് നല്ല രസമൊന്നുമില്ലാതെ കാണാൻ വേണ്ടി. അവൻ എന്തായാലും ഫ്രോഡ് അല്ലേ? അവൻ മുഖം മറക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. സമീപിച്ച വണ്ടികൾ അവർ രണ്ടുപേര് കണക്ട് ചെയ്ത വണ്ടികൾ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കണ്ടായിരുന്നു.
അതും അപ്പം പറഞ്ഞ പോലെ ശരിയാ കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു വലിയ ടൗണിലെത്തി കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ആണോ കേട്ടോ. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ തിരക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ എല്ലാം തിരക്കാവുന്ന കടകളിലും സ്ഥാപനം അപ്പം പറഞ്ഞ പോലെ വളക്കടയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അയ്യോ ആ ജിലേബി കഴിക്കുന്നേ, അയ്യോ ആ ജിലേബി കഴിച്ചിട്ടുണ്ടോ മനം മടുക്കും. പിന്നെ ഒരിക്കലും ജിലേബി കഴിക്കൂല എന്റെ ടീമിൽ നിന്ന്. പോയി 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 ആയിസ്. ഈ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനം ഇല്ല. ഇവര് നോക്കാം നോക്കാം. സപ്പോർട്ട സപ്പോർട്ട പുള്ളിക്കാരനോട് ചോദിച്ചാൽ ചിക്കു അല്ലേ, ചിക്കു എവിനെ പുള്ളിക്കാരനോട് ചോദിച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന്. ഇന്ത്യയുടെ ഉള്ളിൽ സ്ഥലമില്ലാണ്ട് മേലേ കയറ്റു. ആ അതെന്നാ സംഭവം, മുന്നോട്ട് മുന്നോട്ട് കേറിയിരിക്കാം. ആ കേറിയിരുത്, കേറ്റിയിരുത്തു കേട്ടോ. എന്റെ ഇറക്കം പത്തികാനും ചില പത്തികാനും ബേക്കി വന്ന് വലിയ അടി ആയിട്ടുണ്ട്. എല്ലായിടത്തും ഇറങ്ങി ഇറങ്ങി പിടിച്ച് ഉള്ളിലേക്ക് നോക്കിയേ, വലിയ മാർക്കറ്റ് ആണ് ഇവനെ. ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് പറയാൻ ചാൻസ് ഉണ്ട് ഇവനെ. ഇതന്നെ പലതരം വെള്ളം ഉണ്ടല്ലോ. അപ്പൊ കടല വെള്ളം പിടിക്കുന്ന, അതാ ഞാൻ പറഞ്ഞ പല പല ഡില്ലിന്റെ അകത്ത് വെള്ളം ഇങ്ങനെ നിറച്ചോണ്ടിരിക്കുന്നത്. അതാ ബൈക്ക് നോക്കണം, ബൈക്ക് ഫുള്ള് സൈഡുകളിൽ പാരത്തെ വണ്ടി പാർക്ക് ചെയ്തെന്നാണ് പറയുന്നത്. എന്റെ പോനെ ഇതന്നെ ഇവനെ പുഴയിൽ ഇത്രയധികം വേസ്റ്റുള്ള പുഴ കച്ചവടം നടക്കവനെ. മീറ്റ് ഇറച്ചി വെക്കാൻ പുഴയിലാ കച്ചവടം നടക്കുന്നത്. ഇവനെ നോക്കണ ഈ സൈഡ് ബൈക്ക് ഉണ്ട്, ബൈക്ക് 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 വെച്ച് കൊടുക്ക. ഇവർക്ക് വണ്ടി എവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പാലത്തെ കൊണ്ട് വെച്ചാൽ കരിമ്പ് വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ ഇപ്പൊ? അത് പേടിക്കണ, പിന്നെ നല്ലതാണ്. ബൈക്കായിരുന്നു പുള്ളിയും തമ്മിൽ തർക്കം. എന്താ പാലത്തെ കൊണ്ടിട്ടോ ബ്രിഡ്ജ് ഉള്ളിലത്തെ ഒരു വലിയ ടൗൺ. ഇവിടെ ഹൈവേ ടൗണുകൾ ഉണ്ടാവൂലല്ലോ. ഇവിടുത്തെ ടൗണുകളുടെ പ്രത്യേകത ഉള്ളിലായിരിക്കും ടൗണുകള്. കരിമ്പ് വിൽക്കാൻ പറ്റാക്കുന്ന ഇവനെങ്കിലും ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടാവും. എല്ലാരും ഒരു വലിയ കരിമ്പ് നോക്കി വാങ്ങിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ കരിമ്പായിരിക്കും വിത്തിരി ഇവര് എടുക്കുന്നത്. നോക്കിയ മുന്നിലും പുറത്തും വീണ്ടും തുടങ്ങിയല്ലോ. എന്താ അവന് എങ്ങനെ വഴിയും കാണുന്നില്ലല്ലോ. ഇവനെ ഒരിക്കലും അങ്ങനെ പോയാക്കരുത് കേട്ടോ. ഇതെന്ന് ഇങ്ങനെ കൊറേ ബൈക്കുകൾ ഒരുമിച്ച് കയറി വന്നിട്ട് ഇതെന്താ സംഭവം? ഇവനെന്താ ഇങ്ങനെ പുറകെ പുറകെ വരുന്നേ സംഭവം? ഭയങ്കര മുണ്ടായി കേട്ടോ. ഇതെന്താ സംഭവം മനസ്സിലായില്ല. എല്ലാ വണ്ടിയുടെയും നീ ആയാലും പൊക്കോ, ഒരു കുഴപ്പമില്ല. പോ പൊക്കോ പൊക്കോ പൊക്കോ. ആര് വന്നാലും ഡോർ ഞാൻ ഉള്ളിൽ ലോക്കാക്കി, നിന്നെ ലോക്കല്ല. അവരെന്നെ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയോ പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും ഇവിടെ വണ്ടിയും കാര്യങ്ങളും ശരിയല്ല. ഗായ്സ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫുള്ള് തക്കാളി കൃഷി. എവിനെ എവിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫുള്ള് തക്കാളി കൃഷി. ഊട് കേസ് അത് എന്നെ ഭീഷണിപ്പെടുത്തുക. നീ എതിരെ പോകുന്ന കാണുമോ? ഞാൻ പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫുള്ള് കൃഷിയാണല്ലോ. എവിനെ പാവയ്ക്ക അവിടെ പത്രമുളക് കണ്ടു. പാവയ്ക്ക പത്രമുളക് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇതിലെ പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പിന്നെ ആർട്ട് ഓഫീസിൽ ഭയങ്കര സമയം പിടിച്ചു കേട്ടോ വണ്ടി. ഇതൊരു വലിയ തൊല്ലയാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിപ്പോ അത് ഈ ഗ്രാമത്തിൽ കൂടെ പോകണ ഒരു രീതിയിലും വിഷയമില്ല. ഞങ്ങള് ഇത് ചൂസ് ചെയ്യാൻ കാരണം, പിന്നെ അത് മാത്രമല്ല ഇത് നമുക്ക് ഗ്രാമം കണ്ട് സഞ്ചരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണ്, അതായത് നമുക്ക് വിഷയമല്ല അല്ലെ. അതിലെ പോയാലും ഇതേ പോലെ എല്ലാം ഒന്നും തന്നെയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പക്ക ഗ്രാമത്തിലോട്ട് കണ്ടു കയറിയില്ലേ ഇവര്. എബിനെ ഇത് നമ്മൾ അന്ന് വന്ന വഴി തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ 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 കയറ്റി കയറ്റി അങ്ങ് വിടും. ഇനി അവസാനം നമ്മൾ ഏതെങ്കിലും വീടിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുവാൻ ചെയ്യും. അപ്പൊ അവര് കറക്റ്റ് വഴി പറഞ്ഞു. പിന്നെ ഏതെങ്കിലും വീടിന്റെ മുന്നിൽ എത്തി കഴിഞ്ഞാൽ ഇച്ചിരി ചായ തരുമെന്ന് ചോദിച്ചാ മതി. ഇവർക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടൂല. അവരിങ്ങനത്തെ ഉടായ്പ പരിപാടി ചെയ്തിട്ടാണ് അവർ ഇതാക്കുന്നത്. ഞാനിത് കാണാൻ വേണ്ടിയാണല്ലോ വന്നേ. അവരണ്ട് നമ്മള് നമ്മള്
വഴി കാണിച്ചു ഞാൻ തരും, നീ എനിക്കൊരു പൈസ തരണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനോട് അങ്ങനെ പറഞ്ഞു. നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണ്, നമുക്ക് എതിരെ പോകാനുള്ള അവകാശമുണ്ട്. ഇത് അവർക്ക് അറിയത്തില്ലല്ലോ. അവര് വിചാരം വെച്ചിട്ട് ടാക്സി വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് പറയുന്നത്. ഒരു ടാറ്റർ നോക്കി, ആഹാ മുടിയൊക്കെ ജീവിക്കാണെങ്കിൽ ഇവനെ ഇവരെ മാറ്റാത്ത ഒരു ടാറ്റർ കുടുങ്ങിയവനെ ആര്യാപ്പിന്റെ ഇലം കൊണ്ട് വരുന്ന വണ്ടി 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 ചെളി പൂണ്ടു പോയത്. അത് കുഴപ്പമില്ല, ആ ടാറ്ററും കൊണ്ട് അവർ വലിച്ചു പോയിട്ടുണ്ട്. അത് തന്നെ ഇവൻ കാര്യം. എന്നാ വെച്ചാൽ വലിയ ലോറി ഇതിലെ കടന്നു പോകൂല, ചെറിയ ലോറിയിലെ, അതായത് ആറ് ആറ് മിനി ലോറിയും അതേപോലെ തന്നെ പിക്കപ്പ്. വിചാരം നമ്മള് അവിടെ ആർജോനെ പറ്റിച്ചിട്ട് പോകുന്നതാണ് അവന്റെ വിചാരം. നമ്മളിപ്പൊ എത്ര ആർജോനെ കിടന്ന ഈ വണ്ടി ഇവിടെ വന്ന് വേറെ കാര്യം. ഇവിടെ ഉള്ള ആർക്കും നമ്മുടെ വലിയ വണ്ടിയല്ലേ, വണ്ടിയിനകത്ത് നമ്പർ പ്ലേറ്റ് ഇവര് നോക്കുന്നില്ല. ഇവർ ഓർക്കുന്ന എല്ലാ ബോർഡാണ് ഈ കാണുന്നുണ്ടല്ലോ. അതായത് ഈ കാണുന്ന ഈ ഒരു ഇത് എനിക്ക് നാല് പ്രാവശ്യം ഞങ്ങൾ ആർജി ഓഫീസിൽ കടന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇതാണ് മെയിൻ പ്രശ്നം, അവർ പൈസക്ക് വേണ്ടി നമ്മളെ ഒരു ആറ് രണ്ട് മൂന്ന് മണിക്കൂർ അടുത്ത് പിടിച്ചിടും. അവസാനം പൈസ കിട്ടില്ലെന്ന് അറിഞ്ഞാണ് നീ പൊക്കോളാം പറയും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വണ്ടി ടേപ്പ് കൊണ്ട് പിന്നെ അതുകൂടാതെ എന്തൊക്കെ സർക്കസ് കാണിച്ചു. ഞാൻ ഉള്ളില് പേപ്പറും കൊണ്ട് പോയ സമയത്ത് അവൻ പോയിട്ട് ടേപ്പും കൊണ്ട് അളന്നു നോക്കും. അത് കഴിഞ്ഞിട്ട് പറയാണ്, അത് കഴിഞ്ഞിട്ട് അവര് പറയാണ് കറക്റ്റാ പൊക്കോളാൻ. നോക്കിയേ ഇവനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ ആൾക്കാരെ കൊണ്ടുവന്ന് നോക്കിയാ ലോറി കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ പിക്കപ്പ് അങ്ങോട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നില്ല പിക്കപ്പിലല്ലേ. ഇവനെ വേറെ കാര്യമുണ്ട്, ഇത് എനിക്ക് ചെക്കിടാൻ വന്നേ. അതോ എന്ത് രസം കാണാൻ നോക്കിയാ കൂഴി വാരി നോക്കിയ, അത് നോക്ക് കൂഴി വാരി നോക്കാന വണ്ടിയില് ടാറ്ററില് കൂഴി ക്ലീൻ ചെയ്യുന്നതാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് മൊത്തം നെല്ല് നെല്ലല്ലേ, നെല്ലാണോ ഗോതമ്പാണോ? ഗോതമ്പ കായ്ച ഇത് ഒറ്റിട്ട് വന്ന കേട്ടാ. എന്താണ് നമുക്ക് എന്നാ കുഴപ്പം, എന്താ സംഭവം? എന്താ ചോദിച്ചോക്കെ.
मैडम ये देखो लग्जरी गाड़ी है, ये गाड़ी का टैक्स देखो 3 महीने का टैक्स है। कहाँ से आ रहे हैं? मैं केरला वाला है, मैं ये देखने के लिए आएगा, विलेज देखने के लिए मैं ले में आएगा। नहीं आपके पास परिवहन है ना, पूरे इंडिया में आरटीओ अपसेटिंग करेगा परिवहन ऐप। आपका एनी डाउट है ना, एक मिनट, एनी डाउट है ना, परिवहन में सर्च करो। प्राइवेट यूज, प्राइवेट कैरवान, प्राइवेट गाड़ी है, मेरा पर्सनल गाड़ी है ना, प्राइवेट है। अंदर बाथरूम है, बेडरूम है, प्राइवेट वाले प्राइवेट है। थैंक यू मैडम, मैं सच में बोलेगा, चुप रहो यार, नहीं जब तक कागज दिखाओगे नहीं तो समझेंगे क्या? पहले कागज तो देख लो। चोर लोग है ज्यादा, मेरे को पैसा पैसा ले लेके नहीं बोलेगा। अरे जैसे बर्जमान में कागज मांगे, कागज मैं मध्य प्रदेश का कागज दिखा देते, कागज में देख लेते क्या चीज है क्या नहीं, सॉल्व हो जाएगी समस्या। पेपर नहीं दोगे वर्दी पे तो वर्दी पे कम से कम कागज वो आम ही है ना, वो गाड़ी में आएगा, हैंड में आएगा, नीचे आएगा, मेरा हैंड में खाएगा।
അതായത് ഞങ്ങള് വില്ലേജ് കാണുക, പിന്നെ അതേപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇവരിഷ്ട ഞങ്ങള് ഇഷ ഇന്ന വരപ്പിക്കും കേട്ടോ. എന്നിട്ട് ഇവന്മാരെന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വഴി കൂടെ വില്ലേജ് കണ്ട് നമുക്ക് ആ കാണുന്ന ആർടിഒനെ ഡിസ്റ്റർ വില്ലേജിൽ പോകാൻ പറ്റും. ഇത്ര ആർടിഒ കഴിഞ്ഞു വന്നിട്ട് ഇവിടെ എന്നെ സംബന്ധിച്ച് അവന് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവൻ വിളിച്ച് ഒറ്റയിലാണ്. അപ്പൊ നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും പക്കയാണ്. ടാക്സ് അടയ്ക്കുന്ന കാണിച്ചു കൊടുത്തു, അതുപോലെ പൊല്യൂഷൻ കാണിച്ചു കൊടുത്തു, പേപ്പർ എന്നാണ് വണ്ടി എന്നെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ വിചാരം നമ്മൾ ടാക്സ് കെട്ടിച്ച് മുങ്ങിയതാണെന്നുള്ളതാണ്. അതിനേക്കാളും വലിയ രസം ഗ്രാമമുഖ്യം വന്നു അപ്പുറത്തെ ആ ഗ്രാമമുഖ്യം വന്ന് അവരോടും എല്ലാരോടും പറയാ പൊക്കോ പൊക്കോ നിങ്ങൾ ഇവിടെ നിക്കില്ല, വേഗം പൊക്കോ വേഗം പൊക്കോ എന്ന്. അല്ലെന്ന് പോലീസുകാരും അവരോട് അവരെ പേടിപ്പിക്കുന്നു. പിള്ളേര് സംസാരിക്കാൻ പാടില്ല പോലും. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ച എന്താ കുഴപ്പമില്ല, എന്റെ വണ്ടി ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി എല്ലോ വണ്ടി ആണോ, എല്ലോ ബോർഡ് ആണോ ഓർത്തിട്ട് ഓർത്ത് ചാടിക്കോടി വന്നാണ്. നോക്കൂ നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിലെ പൈസ വരുന്നു, അതാണ് ബ്ലാക്ക് ലിസ്റ്റ് കാണിച്ചത്. 2500 രൂപ ലോഡ് ചെയ്തു. അപ്പൊ മൊത്തം എത്ര അടിച്ചു? മൊത്തം ആദ്യം ഒരു 2000 അടിച്ചു, അത് കഴിഞ്ഞ് 500 അടിച്ചു, 800 അടിച്ചു. ഇവനെ ഒരു 10 രൂപ ടോൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അല്ലേ. നല്ല നല്ല ടോളുകാര ഇവനെ, നല്ല ടോളുകാര. ഏ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവർ സമ്മതിക്കൂലല്ലോ. 3 മിനിറ്റ് വേണ്ട ഇവനെ. പോലീസുകാർ ഓടി വന്നു, പോലീസ് രാഷ്ട്രീയ സത്യം പറയാലോ. നമ്മള് അതിന്റെ പോലെ അവര് വലിപ്പിക്കിട്ട് ഞങ്ങൾ എത്ര നമ്മുടെ പേപ്പറും കാണിച്ച് നമ്മുടെ എല്ലാ സാധനം കാണിച്ച് അവർക്ക് ഒന്നും മിണ്ടായില്ല. നമ്മളോട് പറഞ്ഞു പിന്നെ എനിക്ക് പൈസ ഇതിന് ബ്രേക്ക് പോയിട്ട് ഇല്ലാത്ത ഇടിച്ചു കയറിയല്ലേ ഇവനെ. ഇടിച്ചു ഇടിച്ചു കേറി ക്രെയിൻ അതാ അതിലിട്ട് ഇവരിട്ട് അടിച്ച് വേറെ വണ്ടി ഉണ്ടാവും ഫ്രണ്ടില്. ഇവനെ ഫ്രണ്ട് ഇല്ലല്ലോ. ഡ്രൈവർ പോയി, ഇവനെ ഡ്രൈവർ പോയി സ്റ്റിയറിംഗ് ഓടിച്ചിട്ട് എടുത്ത് ഇത് ലൈലാൻഡ് ആയിരിക്കും, പഴയ ലൈലാൻഡ്. ആ ലൈലാൻഡ് കുഴി ഇല്ലല്ലോ അതിനെ. അവിടെ അടുത്ത വണ്ടിയും പോയി പാർക്ക് ചെയ്ത് വെച്ചോലുണ്ടല്ലോ. അത് പറ്റിയില്ലോ, ഭാഗ്യം അല്ലേ. തെല്ലി കേറി അങ്ങോട്ട് കേറി, പക്ഷെ അതിന്റെ വീലിനെ ചിലപ്പോ ജാമ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അടിച്ച് കേറുമല്ലേ ഇവനെ, ജാമ് വന്നേ ഇവനെ. ബാലൻസ് റോഡില്ലേ ഇവനെ ഫ്രണ്ടിലെ, അതിന് എന്നാ പറയുക, ആ സാധനത്തിന് എന്താണ് ജാമ് വരും ഉറപ്പായിട്ടും അല്ലേ. ആണോ ഇവന്, അവരിവിടെ എത്തിയതല്ലോ, അവര് തന്നെയാ ഇവര്. ചിലപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, ഒരു വടി വെച്ച് അടിക്കുമല്ലോ എന്ന്. അതാണ് എനിക്ക് തോന്നുന്നത്, ഓരോ സ്ഥലത്ത് മാറി മാറി പോകുന്നത്. അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എവിടുത്തെ? മഹാരാഷ്ട്ര. പക്ഷെ ഇവിടെ കുഴപ്പമില്ലല്ലോ ഇവനെ. പക്ഷെ ഇവന് കല്ലിട്ടവൻ നമ്മുടെ വണ്ടിക്ക് കയറാൻ പറ്റുമോ? കല്ലിട്ടാണല്ലോ, കല്ലിട്ടോ കല്ലിട്ടു കഴിഞ്ഞു. ഇനി അടുത്തേലോട്ട് കേറുവല്ലേ ഇവനെ. ഏല കേറിപ്പോണ്ടേ. ഏഹ് നമ്മൾ നമ്മുടെ ട്രാക്കിൽ കൂടെ കേറും കേട്ടോ. അല്ലേ ഇവനെ ഫ്രീ ആണല്ലോ. പോട്ടെ 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 പോട്ടെ. ഈ ട്രാക്ക് കയറിവനെ, ഈ ട്രാക്ക് കുഴപ്പമില്ല ട്രാക്കാ. പ്രൈവറ്റ് ആന്ന് പറയാം. കേറ് 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 നേരെ കേറ് പ്രൈവറ്റ് ആന്ന് പറയാനോ. കേറ് 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 കേറ്. ഇതെന്താ ഇങ്ങനെ സംഭവമൊക്കെ? ഇതെന്താ സാർ? പ്രൈവറ്റ് പ്രൈവറ്റ് നീ ചെയ്യുക.
എങ്ങനെ സംഭവം? ഗൈസ് നമുക്ക് ഈ ട്രാക്കിൽ കൂടെ കേറി പോവാലേ. ഇവനെ തൂക്കിച്ച് ജാതകമൊക്കെ മേടിച്ച് വിടുവല്ലോ. അമ്മാരെ കാര്യം പറഞ്ഞ ഭയങ്കര കഷ്ടം തന്നെയാട്ടോ ഇവനെ. പ്രൈവറ്റ് വണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഗൈസ് ഒരു പാവം കിടന്ന് ഉറങ്ങുന്നു നോക്കിയവനെ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി കയറ്റും കേട്ടോ. നമുക്കറിയാം, ഇപ്പൊ അറിയാം, ഇപ്പൊ ട്രാക്കൊക്കെ ഉണ്ട്. സ്കൂളിന്റെ സ്ഥാനം എന്തൊക്കെ അടിക്കുന്നു? ആർസി കൊടുക്കാനാ? ഓ ആർസി ഇങ്ങോട്ട് അടിക്കുന്നു, അടിച്ച് അത് സെറ്റാക്കി ഇങ്ങോട്ട് കൊണ്ടുപോയി. സാധനമൊക്കെ ഇതും കൊടുക്കാട്ടോ. നോക്കിയേ, എല്ലാരും ഇറക്കി തൂക്കിച്ചു. കറക്റ്റ്, നമ്മുടെ തൂക്കം കുഴപ്പമില്ലല്ലോ. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടില്ല. പട്ടീനെ ഇറക്കി, മനുഷ്യനെ ഇറക്കി, കൊച്ചിനെ ഇറക്കി, എല്ലാരും ഇറക്കി. ഓ ഇത് ഇവിടെ ചെല്ലണോ? ഇനി ഓ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഇത് വന്നിട്ടുണ്ട്, വിളിച്ചോളൂ. ഞാൻ അവിടെ ചെന്നിട്ട് റെസിറ്റ് ആർ സി ബുക്ക് വന്നില്ലേ? ഏഹ് നോക്കി, ഇവിടെ തടഞ്ഞിട്ട് 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 ഇങ്ങനെ 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 പോവുള്ളൂ കേട്ടോ. ഇനി അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അതായത് ഇതേപോലെ തന്നെ സെയിം സാധനമാണ് മധ്യപ്രദേശല്ല. പക്ഷെ അവര് പൈസക്ക് വേണ്ടി നമ്മളെ ഇഷ്ടം പുറത്ത് രണ്ടുപേരും തടഞ്ഞിട്ടു. ഞാൻ ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു. ഡ്രൈവറാന്ന് പറഞ്ഞു. ഡ്രൈവറല്ല, അവര് സിംഗടികളാ, അവരാണ് എല്ലാവർക്കും പൈസ മേടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്തേണ്ടതോ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് അവിടെ തൂക്കും, അവിടെ തൂക്കുമ്പോ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഫൈനാണ് ഫൈൻ അടിച്ചാൽ. നമ്മുടെ വണ്ടി ഓവർ വെയിറ്റ് അല്ല, നമ്മുടെ വണ്ടി കറക്റ്റ് വെയിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ശരിക്കും സംഭവം. പക്ഷെ ഇവരെന്തേലും ഒരു ഇത് കിട്ടുമെന്ന് നോക്കി കുറെ നേരം മാമൂലിന് വേണ്ടി നമ്മളോട് 500 കൊടുത്തു എന്ന് പറഞ്ഞു. മാമൂലി കൊടുത്താല് 500 മാമൂലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ തരുവില്ലെന്ന് പറഞ്ഞു. ഇന്ത്യ മൊത്തം യാത്ര ചെയ്താണ് പേപ്പറിന് അടിയാണ്. ഇതേ സെയിം സംഭവമാണ് അവിടെ ഉള്ളത്. എവിടെയുള്ളത്? അതായത് മധ്യപ്രദേശിൽ. മധ്യപ്രദേശിലുള്ളത്. പക്ഷെ അവിടെ ഇച്ചിരി ഭയങ്കര പ്രശ്നമുണ്ട്. അവര് പൈസ, അവര് വേറെ ഒന്നും നോക്കില്ല. പേപ്പർ കറക്റ്റ് ആണോ നോക്കില്ല. അവർക്കൊരു മാമൂലുണ്ട്, അതിന് വേണ്ടി അവരുടെ ഇന്ത്യ അത് വീക്സൽ അടി. അത് മതി, മറ്റേ കമ്പനിയില്ല, മറ്റേ ആ സാധനം നോക്കും. ഫൈനലി നമ്മളങ്ങനെ മഹാരാഷ്ട്ര എത്തി. ഇനി നമ്മൾ തൊട്ട് ഫ്രണ്ടിലുള്ള കർണാടക കേരളമാണ്. ഇനി ഏതാണ്ട് 1282 കിലോമീറ്റർ ഉള്ളു നമ്മുടെ ഫ്രണ്ടിലേക്ക്. അല്ലേ ഗൈസ് നോക്കൂ, അതായത് നമ്മൾ നേരെ ഇനിയിപ്പോ കർണാടക ചോദിച്ചാല് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയല്ലേ നമുക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ബോർഡാണ്, നമുക്ക് ഒരു ടാക്സ് അടിച്ചാൽ മതി. അതായത് കേരളത്തിൽ ഒരു ടാക്സ് അടിച്ചാൽ മതി നമ്മുടെ പ്രൈവറ്റ് വണ്ടിക്കുള്ള ടാക്സ്. അത് കൂടാതെ ടാക്സും വണ്ടിയുടെ ടാക്സും. ഇത്രയും ദിവസത്തിന് ശേഷം ചൂടുള്ള കാലാവസ്ഥ. കാലാവസ്ഥ അല്ലേ, ചൂടുള്ള കാലാവസ്ഥ കിട്ടി തുടങ്ങി അല്ലേ. വെയില് വന്നില്ല, വെയില് വന്നു. മഹാരാഷ്ട്ര കയറി ഏകദേശം 6-7 ചെക്കിംഗ് കഴിഞ്ഞ കേട്ടോ. മനുഷ്യനെ പിടിക്കാറുണ്ട്. മൂന്ന് പേര് ഓമിനിയുടെ മേളില്. കാര്യം എന്താന്ന് ചോദിച്ചാല് ഇവിടെ പ്രത്യേക റൂളുണ്ട്. ഐവേന്ന് പിടിക്കലെന്നും കൊണ്ട് റൂള് കൂടി ഉണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയുടെ എസ് പി വലിയ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഇവരെ കാറ്റി പറത്തിയിട്ടാണ് ഇവര് ചെയ്യുന്ന മൊത്തം. 1500 കാരണമൊന്നുമില്ല. സൈഡില് നമ്പർ പ്ലേറ്റ് ഇല്ല. നമ്പർ പ്ലേറ്റ് ഇല്ല നമ്മുടെ. 1500 കൊണ്ട് അവരുടെ വീടിന്റെ പണി നിർത്തിയാണ് അല്ലേ. അതായത് ഈ കാണുന്ന റോഡൊന്നും ഇല്ലാതെ ഇതൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു വർഷം കൊണ്ട് ഏകദേശം റോഡായി അല്ലടാ. അതെ, ഇനി നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് എയർപിന് കേറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അവിടുന്ന് തന്നെ ഏകദേശം ഒരു 5 മണിക്കൂർ 4 കിലോമീറ്റർ. മധ്യപ്രദേശ് ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഇവർക്ക് പോലും ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആലോചിച്ചു നോക്കി. ഗൈസ് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഈ മഹാരാഷ്ട്രയിലെ റോഡും കഴിയുന്നില്ല. 1000 കിലോമീറ്റർ എത്തിയോ നമ്മള്? അപ്രോക്സിലി ഇനി നമുക്ക് 20 മണിക്കൂർ വേണം കേട്ടോ 1000 കിലോമീറ്റർ ഓടാൻ വേണ്ടി. 1074 കിലോമീറ്റർ അല്ലേ. നമ്മള് ഏകദേശം നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം എത്താൻ ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നേ. ഇതൊരു ചെക്കിംഗ് ആയിട്ടായേക്കാം. അപ്പൊ ആത്ര ചെക്കിംഗ് ഗാഡി ജോജിൻ സബ് കുജ പോലെ ക്യാ ഓവർലോഡ്. എന്നാ കട്ടിപ്പാണ് നോക്ക്, ഇമ്മാർ എന്നെ പറയണേ. ഏ എന്നാ പറയണേ?
ഇതിലും പിടിച്ചിട്ട് കേട്ടോ ഇവന്മാരുടെ കാര്യം തന്നെ പൈസക്ക് വേണ്ടി അല്ലേ എന്താ ഞാൻ പറഞ്ഞ ഓ ഗായ്സ് നോക്കിയേ നമ്മളെ എല്ലാ ടോളി പിടിച്ചിട്ട് നോക്കിയാണ് നമ്മളെ തൂക്കം കറക്റ്റാണ് എന്നിട്ട് ഇവര് പിടിച്ചിട്ട് നമുക്ക് 6320 ഉള്ളൂ നമ്മളൊക്കെ അനുവദിച്ചിരിക്കുന്ന 6800 സംതിങ് ഉണ്ടല്ലേ ആ ഗായ്സ് ഫൈനലി നമ്മള് വേറെ റൂട്ടിൽ കയറി അല്ലേ അവനെ നാലു വരിന്ന് കട്ട് ചെയ്തിട്ട് രണ്ടു വരിയാണോ മൂന്ന് വരിയാണോ ആ രണ്ടു വരി കേട്ടോ വേറെ കാര്യമുണ്ട് ഇപ്പൊ സമയം 1:44 ഇവന് ഇല്ല ഇവനെ തുടർച്ചയായി ഇങ്ങനെയുള്ള റോഡാണ് എന്റെ ഒരു വിശ്വാസം എന്റെ ഒരു കഴിഞ്ഞ വർഷം വന്നു അതിന്റെ കയറും ബൈസ് ഇതിലൊക്കെ പകൽ ഓടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇവനെ മമ്പ തിരക്കാക്കിട്ട് അവന്റെ ഗതിയും കാര്യങ്ങളൊക്കെ ഇതേ റൂട്ടിൽ തന്നെ കയറ്റി വിട്ടെ ബൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് കർണാടക കയറി കേട്ടോ മധ്യപ്രദേശിൽ കയറുമ്പോ ഇറങ്ങുമ്പോ അടി കിട്ടി അതേപോലെ അതേപോലെ തന്നെ മഹാരാഷ്ട്ര കയറുമ്പോ ഇറങ്ങുമ്പോ പക്ഷെ അവന്റെ ഒരു കോപ്പ് അവൻ ഇല്ലെന്ന് ഒരു കോപ്പ് വേണോ ഞാൻ പറഞ്ഞ കോപ്പിന് വേണ്ടി പരിപാടി നോക്കാൻ വേണ്ടി അതവർക്ക് പറ്റൂല.